മച്ചമലയെ വൽമകര അടോപ്പം നമ്മൾ കുറച്ചു മുമ്പ് ഇട്ട വീഡിയോ പലരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ബാൻഡ് എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ബാൻഡ് എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യം കാണിച്ചത് പണ്ട് സെപ്റ്റംബർ മാസം ബാനായ കുറച്ച് ക്ലിപ്പിങ്സും അതിനുശേഷം ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ വന്നതും അതിനുശേഷം കുറച്ച് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കാരണം ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ബാൻ ആയേക്കാം എന്നൊരു കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ചിലപ്പെങ്കിൽ ബാനാകാം, ചിലപ്പെങ്കിൽ ബാനാവേണ്ടിരിക്കാം. ഇനി ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടു കാണും ഒരു എം എൽ എയുടെ പോസ്റ്റ്, അതിൽ മൊത്തം അക്ഷര മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതുകൊണ്ടല്ല ഞാൻ ഇത് പറയാൻ കാരണം, നമ്മുടെ എക്കണോമിക്സ് ടൈംസ് എന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ നിങ്ങൾക്കറിയാലോ, രണ്ടു ദിവസം മുമ്പ് വന്നൊരു ആർട്ടിക്കലിലൊരു ആസ്പദമാക്കിയാണ് ജസ്റ്റ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ആ ന്യൂസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെയും ജസ്റ്റ് ഒന്ന് കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂസ് എന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ഒരു ചാനലിലെ ഒരു ന്യൂസിൽ കറക്റ്റായിട്ട് പറയുന്നത് വെച്ചാൽ പബ്ജി മൊബൈൽ ആസ് ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ ഓൺ ഗ്രൗണ്ട്സ് ദാറ്റ് ഇറ്റ് വുഡ് വൺസ് അഗെയിൻ ഗീവ് ചൈനാസ് ടെൻസെൻറ്റ് ഹോൾഡിംഗ് ടു അക്സസ് ഇന്ത്യൻ മാർക്കറ്റ്. ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ ആയിട്ട് ലോഞ്ച് ചെയ്താൽ പോലും ടെൻസെൻറ്റ് ചൈന ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എ ജസ്റ്റ് ഈ കത്തും കാര്യങ്ങളൊക്കെ എഴുതാൻ കാരണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിൽ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ അനൗൺസ് മറ്റേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തെങ്കിലും ഈ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ പോലെയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി മൈക്രോസോഫ്റ്റ് ആയിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് അല്ലാതെ ടെൻസെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൈനീസ് ആയിട്ടൊരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഓൾറെഡി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലും സിംഗപ്പൂരിലും ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യണത്. എന്നിരുന്നാൽ തന്നെ ടെൻസെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആണെങ്കിൽ ഈ ആപ്പ് ചിലപ്പോൾ ഈ വന്നിട്ടാണെങ്കിലും ബാനാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നോടെയും ഈ വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞ് ഈ എൻ്റെ നിലപാടൊന്ന് വ്യക്തമാക്കിയത്. കാരണം കുറേ അധികം ആളുകൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ബ്രോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യ ലോഞ്ച് ആകും, അതിനുശേഷം ക്രോസ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. കാരണം ഇപ്പം നിലവിലുള്ള സംഭവം പ്ലേ സ്റ്റോറിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമുണ്ടല്ല, പേര് മാറ്റി ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇന്ത്യ എന്നായി. ഇനി ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഗെയിം ഏകദേശം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും വീക്ഷിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ബാനാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അക്ഷരത്തെറ്റായാൽ പോലും എം എൽ എയുടെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചെങ്കിലും ഒരു ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ നോക്കിക്കോ, ഓരോ ഓരോ ഒപ്പോസിഷൻ വന്നാലും രണ്ട് നിലപാടുകളും നോക്കും. അപ്പോൾ ഒന്നുകൂടെയും ഇപ്പോൾ നമ്മൾ ഒരു ലോ പാസ്സാക്കിയാലും ഇപ്പോൾ ഒപ്പോസിഷനും കാര്യങ്ങളും വന്നാൽ ലോ ചേഞ്ച് ചെയ്യാനും വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് ഈ കാര്യമൊന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവർക്ക് ഇപ്പോൾ ബില്ല് കൊടുത്തതിൽ ഇപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വശം പാസ്സായില്ലെങ്കിൽ ഒന്നോടെയും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബില്ല് ഒന്നോടെയും തിരുത്തിയിട്ട് റീ അപ്പീൽ ചെയ്യാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, തെറ്റാണെങ്കിൽ പാസ്സാകത്തില്ല. അപ്പോൾ വേണമെങ്കിൽ തിരുത്തിയിട്ട് കൊടുക്കാം, എനിക്ക് തോന്നുന്നു തിരുത്തിയിട്ട് കൊടുക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലോഞ്ച് ആകുമായിരിക്കും, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ബാനാവാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ നിലപാട് കറക്റ്റായിട്ട് വ്യക്തമാക്കിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത്ര ഉള്ള കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വരുമോ പബ്ജി മൊബൈൽ ഇന്ത്യ, വരുമോ ഇല്ലയോ? ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വരാതിരിക്കാനും ഈ കാര്യങ്ങൾ കൊണ്ട് സാധ്യതയുണ്ട്. കാരണം ഒരിടയ്ക്ക് പബ്ജി മൊബൈൽ ഇന്ത്യ പബ്ജി എന്നൊരു പേര് കൊണ്ടും ബാൻ ആയിട്ടുണ്ട്. പിന്നെ മീറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ, അപ്പോൾ ഈ തവണ 16+ ആക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പിന്നീട് ഒരു പ്രശ്നം വരാം. ടെൻസെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് ഇനിയും ഇവർ ഗവൺമെൻറ് കാണണമെങ്കിൽ ബാൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട്. ലവ് യു മുത്തുമണികളെ. ഓക്കെ, ബൈ, ടാറ്റാ.